വാട്സ്ആപ്പ് ഗൈസ്, ബോസ് മേഡം നാസിമാണ്. റിയൽമി ഫാൻസിന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റിയൽമിയുടെ ജി ടി സീരീസ് വീണ്ടും ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകാൻ പോവുകയാണ്. റിയൽമി GT6 എന്ന പേരിലായിരിക്കും ഈ ഒരു മൊബൈൽ ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകാൻ പോകുന്നത്. ഇത്ര നാളും ഇത് റൂമേഴ്സ് ആയിരുന്നു, പക്ഷേങ്കിൽ ഒഫീഷ്യൽ ആയിട്ട് ട്വിറ്ററിൽ റിയൽമിയുടെ CEO പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റിയൽമി GT6 സീരീസിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കൂടി നമുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യമെല്ലാം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാം. അതേപോലെ തന്നെ GT Neo സീരീസ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ആണ്, എത്ര രൂപയാണ് വരുന്നത്, പെർഫോമൻസ് ബേസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, ഇതെല്ലാം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈപ്പിക്കണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകാൻ പോകുന്ന റിയൽമി GT സീരീസിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ റിയൽമി കമ്പനി ട്വിറ്ററിൽ ഇവരുടെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പോസ്റ്റ് നമുക്ക് കാണാം. ദാ ഇവിടെ കാണുന്ന പോലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് നോ മാറ്റർ വാട്ട് ഇറ്റ് ടേക്സ്, എന്ത് വില കൊടുത്തും ബെസ്റ്റ് പെർഫോമൻസ് നൽകും എന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്ററിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോർമലി എല്ലാവരും GT സീരീസ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ്. മറ്റു കമ്പനികളിലെ ഈ ഒരു GT സീരീസിന്റെ പ്രൈസ് സെഗ്മെന്റിൽ ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെന്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പല മൊബൈൽസും നമുക്ക് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ വില നല്ല രീതിയിൽ കൂടാറുണ്ട്. പക്ഷേങ്കിൽ GT സീരീസ് ഈ ഒരു കാര്യം വളരെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാറുണ്ട്. വില അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു വിലയായിരിക്കും കൊടുക്കുന്നത്. അതിലുപരി നല്ല പെർഫോമൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. ഓൾറെഡി ചൈനയിലെ GT സീരീസ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. രണ്ട് സീരീസ് ആണ് ഇപ്പോൾ റിലീസ് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് റിയൽമി GT Neo 6 SE, അതേപോലെ റിയൽമി GT Neo 6, ഈ രണ്ട് വേരിയന്റിലാണ് ചൈനയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഒരു SE അല്ലെങ്കിൽ നിയോ എന്നുള്ള പേര് മാറിയതിന് ശേഷം GT 6 സീരീസ് എന്നുള്ള രീതിയിൽ ഇറങ്ങാനാണ് സാധ്യത. ഏതായാലും ഇതിന്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കിക്കഴിയുകയാണെങ്കിൽ റിയൽമി GT Neo 6 SE എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 1.5K BOE S180 LTPO OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് കാണും. 1200 nits പീക്ക് ബ്രൈറ്റ്നസ് കാണും. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ ആയിരിക്കും വരുന്നത്. ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രൊസസർ ആയിരിക്കും വരുന്നത്. ഈ ഒരു പ്രൊസസർ നല്ല ബെറ്റർ പെർഫോമൻസ് തരുന്ന ഒരു പ്രൊസസർ തന്നെയാണ്. LPDDR5X റാം വരുന്നുണ്ട്. സ്റ്റോറേജിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ UFS 3.1 സ്റ്റോറേജ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. GPU വരുന്നത് Adreno 732 ആണ്. Android 14 ഈ ഒരു മൊബൈൽ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ക്യാമറ അവസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ 50MP ക്യാമറയാണ് വരുന്നത്. സോണിയാണ് ഇതിന്റെ സെൻസർ നൽകുന്നത്. Sony IMX882 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ഉണ്ട്. 8MP ഒരു അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 32MP സോണി തന്നെ നൽകുന്ന സോണി സെൻസർ IMX615 ആണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. IP65 റേറ്റിംഗ് വരുന്നുണ്ട്. 5500mAh ബാറ്ററി കപ്പാസിറ്റി ആയിരിക്കും വരുന്നത്. 100W ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. 8256 എന്ന് പറയുന്ന വേരിയന്റിന് 1699 yuan ഏകദേശം 19589 രൂപയാണ് ചൈനയിൽ വരുന്നത്. ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ടാക്സ് ആണല്ലോ എല്ലാത്തിനെയും പിടിച്ച് കുലുക്കുന്നത്. അപ്പൊ ടാക്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 23000 രൂപ അല്ലെങ്കിൽ ഒരു 24000 രൂപ തോതിൽ ഇന്ത്യയിലേക്ക് വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. അത് റിയൽമി GT Neo 6 SE എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. ഈ ഒരു മൊബൈൽ ഫോണിന്റെ പേരിൽ ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ റിയൽമി GT Neo 6 സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 1.5 BOE S180 LPDO OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ്, 6000 nits പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു 6000 nits പീക്ക് ബ്രൈറ്റ്നസ് വരാൻ സാധ്യത കുറവാണ്. കാരണം മറ്റൊന്നുമല്ല, 6000 nits എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 6000 nits ഒന്നും വരാൻ സാധ്യതയില്ല. മേ ബി ഒരു 2800-3000 വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് പ്രീമിയം സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ റിയൽമി GT സീരീസിൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകുമ്പോൾ വരാൻ പോകുന്നത്. LPDDR5X റാം വരുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് 3.1 or 4.0 ആയിരിക്കും വരുന്നത്. 4.0 ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. 3.1 ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ട് 4.0 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 4.0 ആണെങ്കിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. GPUയിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Adreno 735 ആണ് വരുന്നത്. Android 14 ആണ് വരുന്നത്. 50MP മെയിൻ ക്യാമറ വരുന്നുണ്ട്. സോണി ആണ് ഇതിന്റെ സെൻസർ നൽകുന്നത്. Sony LYT 600 ആണ് വരുന്നത്. OIS സപ്പോർട്ട് ഉണ്ട്. 8MP അൾട്രാവൈഡ്, 32MP ഫ്രണ്ട് ക്യാമറ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ്, IP65 റേറ്റിംഗ്, 5500mAh ബാറ്ററി, 120W ഫാസ്റ്റ്
ചാർജിംഗ് സെറ്റപ്പ്. ഇത്രയുമാണ് റിയൽമി ജി ടി നിയോ സിക്സിൽ വരുന്നത്. 8GB 256GB വേരിയന്റ് പ്രൈസ് 1999 യുവാൻ ആണ് ചൈനയിൽ വരുന്നത്. ഇന്ത്യൻ പ്രൈസിലേക്ക് നോക്കി കഴിയുമ്പോൾ 23542 ആണ് വരുന്നത്. ടാക്സ് അടക്കം ഏകദേശം ഒരു 27,000 അല്ലെങ്കിൽ 28,000 രൂപ ഈ ഒരു മൊബൈൽ ഫോണിന് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ ടാക്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ വില കൂടുന്നത്. ഏതായാലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു രണ്ട് മൊബൈൽ ഫോണും ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ മറ്റ് ബ്രാൻഡുകൾക്ക് നല്ലൊരു അടി തന്നെയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, പ്രീമിയം സെഗ്മെന്റിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രീമിയം സെഗ്മെന്റ് എന്നും പറഞ്ഞ് വില വളരെയധികം കൂട്ടിയിട്ടാണ് ഇപ്പോൾ പല കമ്പനികളും നമുക്ക് മൊബൈൽ തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിയൽമിയുടെ ജി ടി സീരീസിനെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇതിനെ വേറിട്ട് നിർത്തുന്നത്. നല്ല പ്രൈസിൽ നല്ല പെർഫോമൻസോട് കൂടി നല്ലൊരു മൊബൈൽ ഫോണാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ റിയൽമി ജി ടി സീരീസ് നമുക്ക് മുന്നിലേക്ക് ഇറക്കിയിട്ടുള്ളത്, ഇനി ഇറങ്ങാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ റിയൽമി ജി ടി സീരീസ് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് റിയൽമി ജി ടി സിക്സ് എന്ന് പറയുന്ന സീരീസ് ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകുന്നുണ്ടായിരിക്കും. ഇറങ്ങിയാൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ്, റിവ്യൂ, സ്പെസിഫിക്കേഷൻ ഇതെല്ലാം ഉടുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു രണ്ട് മൊബൈൽ ഫോൺ പേര് ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിലേക്ക് വന്നേക്കാം. റിയൽമി ഫാൻസിന് വളരെയധികം സന്തോഷം വരുന്ന സ്പെസിഫിക്കേഷനും വിലയോടും കൂടിയാണ് വരാൻ പോകുന്നത്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഡേറ്റ് എപ്പോഴാണ്, എങ്ങനെയാണ് ലോഞ്ച്, അതേപോലെ തന്നെ എത്ര രൂപയ്ക്കാണ് നമുക്ക് തരാൻ പോകുന്നത്, ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ ലോഞ്ച് ടൈമിൽ അറിയിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ടൂസ് നല്ല വീഡിയോ മേക്കാൻ വരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.